ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇരുളിൽ നടക്കുന്ന ഏത് വ്യക്തിക്കും ഒരു വെളിച്ചം കയ്യിലുണ്ടാകേണ്ടത് ആവശ്യമാണ്. വെളിച്ചമുണ്ടെങ്കിൽ വഴി തെളിഞ്ഞു കാണാൻ പറ്റും, വഴി തെറ്റിപ്പോകാതെ മുന്നേറുവാനും സാധിക്കും. ഇരുൾ നമ്മളെ വഴി തെറ്റിക്കുന്നു. ഇരുൾ ഒരുപക്ഷെ നമ്മെ കുഴിയിൽ വീഴ്ത്തി. ഇരുൾ ഒരുപക്ഷെ നമുക്ക് അപകടമുണ്ടാകും. അവിടെ ബുദ്ധിപൂർവം കയ്യിൽ വെളിച്ചം കരുതിക്കൊണ്ട് ഇരുട്ടുള്ള രാത്രിയിൽ യാത്ര ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ ആ വാഹനം മുൻപോട്ട് കൊണ്ടുപോകുന്നത് എത്രമാത്രം വലിയ അപകടമാണ്. ആ വാഹനം വഴിതെറ്റി എവിടെയെങ്കിലും ഇടിച്ച് തകരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ വഴിയിലുള്ള ഏതെങ്കിലും മറ്റ് സാധ്യതകളിലോ വ്യക്തികളിലോ ഒക്കെ അത് അപകട കാരണമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വെളിച്ചം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ഇരുൾ നിറഞ്ഞ ലോക താഴ്വരകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് പ്രകാശമായി എന്താണ് നമ്മൾ കൂടെ കരുതേണ്ടത്? 119-ാമത്തെ സങ്കീർത്തനത്തിലെ 105-ാമത്തെ സങ്കീർത്തകൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകും. ദൈവവചനമാണ് ഈ കുരുടൽ നിറഞ്ഞ ലോകത്ത് എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നത്, എൻ്റെ കാലിന് ദീപമാകുന്നത്. ദൈവവചനത്തെ ഞാൻ മുറുകെ പിടിക്കുമെങ്കിൽ, ദൈവവചനപ്രകാരം ഞാൻ നടക്കുമെങ്കിൽ, ഞാൻ വെളിച്ചത്തിലാണ് നടക്കുന്നത്, ഇരുളിലല്ല. ദൈവം വെളിച്ചമാണ്, ദൈവത്തിൻ്റെ വചനം വെളിച്ചമാണ്. ദൈവവചനം എന്നെ നയിക്കുന്നുവെങ്കിൽ ഞാൻ വെളിച്ചത്തിൽ സഞ്ചരിക്കുന്ന ഭാഗ്യവാനാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നാൾതോറും ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിൻ പ്രകാരം ജീവിതം ക്രമപ്പെടുത്തുകയും ദൈവവചനപ്രകാരം നടക്കുകയും ചെയ്യുമെങ്കിൽ നാം ജീവിതത്തിൽ ഒരിക്കലും വഴി തെറ്റുകയില്ല, അപകടത്തിൽ പെടുകയില്ല, കുഴിയിൽ വീഴുകയുമില്ല. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഈ ചിന്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് കരുതലോടെ ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരയിച്ചു.